നമ്മുടെ ബാലഗോപാലൻ എന്ന തെപ്പിക്കുമ്പം പാടേ ഓ ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നു ഉത്തേജിപ്പിക്കല്ലേ ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാൾ മണ്ണിന്റെ അടിയിൽ പോണവരെ ഉണ്ടാവും ഈ അണ്ണിട്ട് ഈ തിരുമ്പല് ഇയാളെന്താ ഒളിമ്പിക്കണു നിനക്ക് എന്താ വേണ്ടേ അതിനെന്നെ കിട്ടില്ലാട്ടാ ചെറിയ നമ്പർ ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കാ അതൊന്നും പൊരിച്ചെടുക്കാനാണത് അല്ല ചേച്ചി എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നത് കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ അയ്യോ ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന് ശക്തി ഡോക്ടർ ഒന്നല്ലേ അതെ അതെ അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ അതാ വേണ്ടത് കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര് പരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിൽ ഇത്തിൽ കണ്ണി തങ്കഭസ്മം ബദാം പരിപ്പ് കാന്താരി മുളക് പച്ചമുളക് മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്ക തെലുങ്കി ദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നില്ല അതാ ഒരു പ്രാവശ്യം തെച്ച മതി പിന്നെ തേക്കേണ്ട കാര്യമില്ല അതോടുകൂടി മാർക്കം വെക്കാം മാർക്കം വെക്കാം മാർക്കം വെക്കാം എങ്ങനെയും വെക്കാം എങ്ങനെ ഏത് സമയത്ത് വിളി വെക്കാം അമേരിക്കാർ രണ്ട് മൂന്നായ സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കളിയാണ് സുഹൃത്തുക്കളെ ഈ പെൻസിൽ നാടകം അകത്ത് കുത്തുവാണ് നിങ്ങൾക്ക് കിട്ടും പുറത്ത് കുത്തുവാണ് കമ്പനിക്ക് കിട്ടും അഞ്ചോ പത്തോ ഇരുപത് എത്ര വേണമെന്ന് വെക്കാം യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ നാണ കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത് ഈ ടീമുണ്ട് അല്ല ഈ ടീമുണ്ട് ഞാൻ കേട്ടതാ മനുജയെ 4:30 ആയി അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ് ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി ചേട്ടാ ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി പൊളിക്കാനുള്ള വല്ല പരിപാടിയാണോ ഗുണ്ടകൾ വല്ല വന്ന് അപ്പം മുങ്ങിക്കോണം കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വരയാ ഇടയ്ക്കിടയ്ക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാ ഹലോ തീപ്പറ്റി ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരിക അല്ലാതെ അതെ ആ നാൻസി പറഞ്ഞത് കേട്ട് എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ കാളുണ്ട് കേട്ടോ നാൻസി ഏത് നാൻസി ഫണ്ണി പീപ്പിൾ ഗുഡ് ഈവനിങ് എല്ലാരും ഉണ്ടല്ലോ എന്താ ആരും ഒന്നും മിണ്ടാത്ത ഓ ഞാനാണല്ലോ വിളിപ്പിച്ചേ അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത് സോറി കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട് എല്ലാം ഇന്നത്തോടെ തീരണം തീർക്കണം ഏയ് നിങ്ങളോടാ ചോദിച്ചേ തീർക്കില്ലേ ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ ഓക്കെ പറയാം അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം എങ്ങനെയെന്നല്ലേ ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും ശങ്കർ ഒറ്റയ്ക്കല്ല കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത് അറിഞ്ഞത് അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി അതെ ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല ഇയാൾ ആരാന്ന് ആദ്യം പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിങ്ങൾക്കെന്നല്ല ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി കാൾട്ടൺ നിക്കോളസിന്റെ മകളോ എന്താ വിശ്വാസമായില്ലേ അത്ര വിശ്വാസം പോരാ എന്റെ ഞങ്ങളുടെ അനുഭവം അതാണല്ലോ ശരി എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം പോരെ വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ എന്തിനാ ഇത്ര ധൃതി നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു എന്നെ അവിടെ കാണുന്നു വിശ്വസിക്കുന്നു ബാക്കി വിശ്വാസത്തിന് ശേഷം അവൾ പറഞ്ഞ സത്യമായിരിക്കോ ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങക്ക് കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള് ഈ വന്നതും പോലും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു മതി നേരത്തെ
ആദ്യം ഇവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. കാര്യം കാര്യമില്ലേ, അറിയാൻ കെലിയേ തും ആയാ ഹും ദിൽവാലേ ദുലനിയ ലേ ജാങ്കെ തു ചോർ മേ സിപാഹി. ോലംരാഗതാരം വരവർണ്ണമായി ഇത് ചൂടുമെന്റെ മൺചരാതിലാനന്ദം കുളിർമഞ്ഞ കളിരാമ്പൽ ചെണ്ടുമല്ലിപ്പൂവിൻ മിരിദീപനാളം തണിയായുണർന്ന് ഇരുമൂടുമെന്റെ പാൽക്കിനാവിനാലോലം. അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസ കുറവൊന്നും ഇല്ലായിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞി. പഞ്ഞിയല്ല പഞ്ഞം പഞ്ഞം. അപ്പോ നമ്മൾ കമ്പനി ആവുകയാണ്. കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. ഈ വരുന്ന April 14 എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് നിങ്ങൾ എല്ലാരും വരണം. പക്ഷെ ഒരു കാര്യം, വേറെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയവും ആവശ്യമില്ല. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് അഭിനയിച്ച പോലെ. കാൾട്ടൺ കൊക്കോകോള ഞങ്ങളോടൊന്നും ചോദിച്ചാലോ? കൊക്കോള അല്ല നിക്കോള. ഓ കൊക്കോകോള ഒരു ഷോപ്പിന്റെ പേരാണല്ലേ. വല്ലതും ചോദിച്ചാലോ? പപ്പ നിങ്ങളെ കാണണ്ട, ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ. അതും ഇൻവൈറ്റഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ലൊക്കേഷൻ. എന്താ? ഓക്കെ എഗ്രി. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. ശരി മോള് വയ്ക്കും, ഞാനിപ്പോ വരാം. ഇതങ്ങോട്ട് ജോബി, നീ ഇവരോട്ട് അങ്ങോട്ടിരിക്കും, ഞാൻ പോരാ. ആ ഇത് മിസ്റ്റർ മാത്യൂസ്, എന്റെ നെവിയാണ്. ഹലോ, ഐ എം സാക്ഷാല. എന്റെ എല്ലാ ബിസിനസ്സും മാനേജ് ചെയ്യുന്നത് ഇയാളാണ്. ശരിക്കും എന്റെ കമ്പ്യൂട്ടർ. ഏ അങ്ങനൊന്നുമില്ല, ഐ എം ജസ്റ്റ് എ സർവന്റ് ഒബെയിങ് ദി ഓർഡേഴ്സ് ഓഫ് ദിസ് മാസ്റ്റർ ബൈ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ശരി ഓക്കെ. ആ മാത്യൂസ്, ക്ഷണിച്ചവരൊക്കെ എത്തിയല്ലേ.